ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ ബീഫ് പെരട്ടിയത് അത് ഉണ്ടാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിനാണ് ഞാനിവിടെ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു ഒത്തിരി ചെറിയതും അല്ല ഒത്തിരി വലിയതും അല്ലാത്ത പീസിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് ഒരു മുക്കാൽ കപ്പ്, കൊച്ചുള്ളി ഒരു അരക്കപ്പ്, സവാള ഒരു രണ്ടെണ്ണം, കറിവേപ്പില രണ്ട് തണ്ട്, കടുക് അര ടീസ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. സാധാരണ ഇതിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ സവാളയ്ക്ക് പകരം കൂടെ കൊച്ചുള്ളി, ഇതിപ്പോൾ അര കിലോ ബീഫ് ഉണ്ടെങ്കിൽ ഒരു 200 ഗ്രാമെങ്കിലും കൊച്ചുള്ളി എടുക്കുക. അതുപോലെ എരി, ഞാനിവിടെ കാശ്മീരി എടുത്തേക്കുന്നത് മുളക് പൊടി. നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോയുടെ വേണേ, വലുതാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം. ആദ്യം നമുക്ക് ഈ ബീഫ് ഇതിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയുടെ കുറച്ചും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിവിടെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു കുറഞ്ഞതൊരു 1/4 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് റെസ്റ്റിന് വെച്ചേക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഇത് കുക്കറിലല്ലാതെ ഒരു പാത്രത്തിലാണ് വേവിക്കേണ്ടിയേ. കാരണം ആ വെള്ളം നമ്മൾ കുക്കറിൽ പറ്റിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം മൊത്തം പറ്റത്തില്ലേ, അങ്ങനെ പറ്റാതെ അല്ലാതെ കുക്കറിലല്ലാതെ ഒരു പാത്രത്തിലാണ് നമ്മൾ വേവിക്കുന്ന ഇത് നല്ല ടേസ്റ്റും. പക്ഷേ ഇപ്പോൾ അതിനാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയവും പോകും. ബീഫ് ചിക്കൻ ആണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പം വേവും, ബീഫ് അങ്ങനെ എളുപ്പം വേവാത്തതുകൊണ്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാം. കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എങ്ങനെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ വെള്ളം മൊത്തം പറ്റരുത്. ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് ഇത്രയും വെള്ളം കൂടെ ഒഴിച്ച് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാം. ഇത് ഞാൻ പറയുന്നില്ല. ആ ബീഫ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു കടായി വെച്ചിട്ട് ആ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ആ സവാള ഇടാം, ആ കൊച്ചുള്ളി നന്നായി വഴറ്റാം, ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടേക്കാം, ബാക്കിയുള്ള നന്നായി വഴറ്റിയെടുക്കുക. സവാള ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തക്കാളിക്കായിട്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി തക്കാളിക്കൊക്കെ 1/4 വഴന്നിട്ടുണ്ട്. അതുപോലെ കുക്കർ നിങ്ങൾ തുറന്ന് നോക്കി ഇറച്ചി വെന്തില്ല എങ്കിൽ ആ വെള്ളവും കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇറച്ചി ഒന്നുകൂടെ വേവിക്കണേ. നല്ലതുപോലെ ഫ്രൈ ആകുമ്പോൾ വരട്ടിയെടുക്കുമ്പോൾ നല്ലപോലെ വേവണം. ഇവിടെ ഉള്ളിയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴണ്ട് വെന്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീഫും വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ചാറിൽ ഞാൻ ഇത് ഈ ഉള്ളിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വഴണ്ടതിലോട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കണേ.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുന്ന് നന്നായിട്ട് ഇത് ഡ്രൈ ആവട്ടെ. ഈ മസാലകളെല്ലാം ഇതിൽ പരണ്ട് വരണം. നമ്മുടെ ബീഫ് മുക്കാലിനി ഒരു 3-4 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഈ സമയം ചേർക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആവട്ടെ നമ്മുടെ ബീഫ്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആ തേങ്ങാക്കൊത്ത് സ്വല്പം വറുത്തിടാം. ഇതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. പാൻ ഇവിടെ വെച്ചു, അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്, ഇനി തീ ഓഫാക്കാം. ഇത് നമുക്ക് ബീഫ് ഫ്രൈയിലോട്ട് ചേർക്കാം. ഇത് ഇതിലോട്ടങ്ങ് ചേർക്കാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബീഫ് ഇറക്കിയത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഇതിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വിഭവം നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.